ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഡോക്ടർ സുരേഷ് കുമാർ IPM ഡയറക്ടർ, അദ്ദേഹം എഴുതി എന്നെ പഠിപ്പിച്ച ജനകീയാരോഗ്യ പ്രസ്ഥാനങ്ങൾ എന്ന പ്രബന്ധത്തിൻ്റെ ഇത് വായിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനം ചർച്ചയിൽ ചെയ്യാം. ജനകീയാരോഗ്യ പ്രസ്ഥാനങ്ങൾ, ജനകീയാരോഗ്യ പ്രസ്ഥാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ശരാശരി മലയാളിയുടെ മനസ്സിൽ വരുന്ന ചുരുക്കം ചില സംഘടനകളുടെയോ സംവിധാനങ്ങളുടെയോ പേരുകളുണ്ട്. പൊതുവിൽ ആരോഗ്യരംഗത്തെ ചില പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളെയും കൂട്ടായ്മകളെയും കുറിച്ചാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കാറുള്ളത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം 80s കേരളത്തിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയും 2 ദശാബ്ദക്കാലം കൊണ്ട് പൊതുരംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്ത ഒരു പ്രതിഭാസമാണ് ഇത്. മലയാളി സമൂഹത്തിൽ പൊതുവിൽ ചർച്ചകളിലും സിദ്ധാന്തവൽക്കരണത്തിലുമൊക്കെ സാധാരണയിൽ കൂടുതൽ താല്പര്യമെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആളുകളെങ്കിലും എന്തുകൊണ്ടോ ജനകീയാരോഗ്യ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോ സാധ്യതകളോ അതിൻ്റെ പ്രസക്തിയോ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇതുവരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. രോഗി, ഡോക്ടർ, ആശുപത്രി എന്ന സമവാക്യത്തിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളെയും ആരോഗ്യത്തെയും കുറെ കൂടി സമഗ്രവും യഥാർത്ഥവുമായ ഒരു തലത്തിലേക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള ഒറ്റപ്പെട്ട ജനകീയ ശ്രമങ്ങളായാണ് ഞാൻ കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനങ്ങളെ കാണുന്നത്. വൈദ്യശാസ്ത്ര സാങ്കേതിക വിദ്യ അഥവാ മെഡിക്കൽ ടെക്നോളജിയുടെ വലിയ രീതിയിലുള്ള വളർച്ചയും ആരോഗ്യത്തിന്റെയും ചികിത്സയുടെയും കമ്പോളവൽക്കരണവും ആരോഗ്യരംഗത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഭരണകൂടത്തിന്റെ ക്രമമായ പിന്മാറ്റവും വളരെ പ്രകടമായ ഇന്ന് ഇത്തരം ജനകീയ ശ്രമങ്ങളുടെ പ്രസക്തി എന്നത്തേക്കാളും കൂടുതലാണ്. ആരോഗ്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഒരു ജനതയുടെ ജീവിത രീതിയുടെയും സംസ്കാരത്തിന്റെയും സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിന്റെയും അളവുകോലാണ്. വ്യക്തമായ വീക്ഷണത്തോടെയും ദിശാബോധത്തോടെയുമുള്ള ആരോഗ്യരംഗത്തെ ഇടപെടലുകൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ കൂടുതൽ വിശാലമായ ഇടപെടലുകളുടെ പടിവാതിലാണ് താൻ. രാഷ്ട്രീയം എന്നത് വൈദ്യശാസ്ത്രത്തിന്റെ വിപുലമായ രീതിയിലുള്ള പ്രയോഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന വർഷോവിന്റെ 100 മുൻപുള്ള നിരീക്ഷണം. മെഡിസിൻ ഇസ് എ സോഷ്യൽ സയൻസ് ആൻഡ് പോളിറ്റിക്സ് ഇസ് നത്തിങ് എൽസ് ബട്ട് മെഡിസിൻ അപ്ലൈഡ് ഓൺ എ ലാർജ് സ്കെയിൽ, റുഡോൾഫ് വർഷോ. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം ഇന്ന് എന്നത്തേക്കാളും പ്രസക്തമാണ്. ആരോഗ്യത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും സംസ്കാരത്തെയും വികസനത്തെയും പറ്റിയുള്ള സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണാൻ പറ്റില്ല. ആരോഗ്യത്തിന്റെയും രോഗാവസ്ഥയുടെ സാമൂഹ്യ അടിത്തറകളും അവഗണിച്ചുകൊണ്ട് ഇത് വ്യക്തിയുടെ ഭൂമികയും ഉത്തരവാദിത്വവുമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ പ്രവണത ശക്തമായി വരുന്നു എന്നത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. ആരോഗ്യവും രോഗാവസ്ഥയും ചികിത്സയും കമ്പോള നിയമങ്ങളാൽ മാത്രം തീരുമാനിക്കപ്പെടേണ്ടതാണെന്ന നിലപാടും വൈദ്യശാസ്ത്ര രംഗത്തെ ശക്തമായ ശരീരശാസ്ത്രത്തിലൂന്നിയുള്ള മാതൃകയും ഇത്തരമൊരു അന്തരീക്ഷം ലോകത്തെമ്പാടും ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന പദപ്രയോഗം പോലും ഇത്തരമൊരു പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കനുസൃതമാണ്. ലോകത്തെമ്പാടും രോഗങ്ങളുടെ പാറ്റേൺ മാറി വരികയാണ്. സാംക്രമിക രോഗങ്ങൾ അഥവാ ഇൻഫെക്ഷ്യസ് ഡിസീസ് അവയേക്കാൾ ഉപരിയായി നേരത്തെ ജീവിതശൈലികൾ എന്ന് സൂചിപ്പിച്ച സാംക്രമികേതര നോൺ ഇൻഫെക്ഷ്യസ് രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ, പ്രമേഹം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അധിക രക്തസമ്മർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഈ വിഭാഗം ലോങ് ടേം ഡിസീസസ് ദീർഘകാല രോഗങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത ഇവരുടെ കാരണങ്ങൾ പലതാണ്, മൾട്ടിഫാക്ടോറിയൽ എന്നതാണ്. ദീർഘകാല രോഗങ്ങൾക്കെതിരായി പ്രതിരോധം പ്രധാനമായും ഭക്ഷണം, ശാരീരിക അധ്വാനം, പുകയില, മദ്യം, മാനസിക സമ്മർദ്ദം എന്നീ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയാകട്ടെ ഒരു സമൂഹത്തിന്റെ വികസന സങ്കല്പങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. ഒരു ജനതയുടെ ആരോഗ്യം അത് ജീവിക്കുന്ന പ്രദേശത്തിന്റെ വികസന മാതൃകയുമായി ചേർത്ത് വായിക്കാനേ പറ്റൂ എന്ന് ഇന്ന് എന്നത്തേക്കാളും വ്യക്തമാണ്. ഉദാഹരണമായി, വർദ്ധിച്ചു വരുന്ന ദീർഘകാല രോഗങ്ങൾ നിയന്ത്രിക്കാനായി WHO പോലെയുള്ള ഓർഗനൈസേഷൻസ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നടപടികൾ പ്രധാനമായും ഇനി പറയുന്നവയാണ്. 1, പുകയിലൂടെയും മദ്യത്തിന്റെയും ലഭ്യതയിൽ കൃത്യമായി കുറവ് വരുത്തുക. 2, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളിസ്ഥലം പോലുള്ള സംവിധാനങ്ങളും വികസിപ്പിച്ചെടുക്കുക. വ്യക്തികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക. ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും
അതിനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഈ ഓരോ നടപടിയും അതത് പ്രദേശത്തെ വികസന മാതൃകയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. വ്യക്തമായ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണമില്ലാതെ ആരോഗ്യരംഗത്തെ മാത്രമായി ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനകീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ബോധമുള്ള ആരോഗ്യ പ്രവർത്തനമാണ് ഇന്ന് ലോകത്തെവിടെയും ജനകീയ ആരോഗ്യ പ്രസ്ഥാനങ്ങളുടെ ദൗത്യം. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘകാല രോഗങ്ങളും താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകളും മദ്യപാനശീലവും കൂടിയ ആത്മഹത്യാ നിരക്കുകളുമുള്ള കേരളത്തിൽ ഇത്തരം ജനകീയ ആരോഗ്യ പ്രസ്ഥാനങ്ങളുടെ വികസനം കൂടുതൽ പ്രശസ്തമാകും. ഇത്രയാണ് ഡോക്ടർ സുരേഷ് കുമാർ എഴുതി തന്ന പ്രബന്ധം. ഇനി നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കഷനിൽ ആവും. താങ്ക്സ്.